ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. പ്ലസ് വൺ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും പ്ലസ് ടു സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഈ 10 കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം. ആദ്യത്തേതെന്ന് പറയുന്നത് രജിസ്റ്റർ നമ്പറും മറ്റ് ഡീറ്റെയിൽസും. നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസും വളരെ സ്ലോ ആയിട്ട് ഒത്തിരി കെയറോടുകൂടി ശ്രദ്ധിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതിൽ കൊടുക്കുന്ന നമ്മുടെ നമ്പർ, അത് വെച്ചിട്ടാണ് നമ്മുടെ റിസൾട്ട് എല്ലാം വരുന്നത് അല്ലേ. സോ അതിലെന്ത് വരുത്തരുത്, തെറ്റുകളൊന്നും തന്നെ വരുത്തരുത്. ചില സമയങ്ങളിൽ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് വന്നേക്കാം. മിസ്റ്റേക്സ് വന്നാൽ പാനിക് ആകേണ്ട ആവശ്യമില്ല. നിങ്ങളത് മറച്ചു വെക്കാതെ ആ ഒരു ക്ലാസ് റൂമിലുള്ള ടീച്ചറെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുക. ടീച്ചർ നിങ്ങളെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് പേജിൽ മാക്സിമം തെറ്റുകൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ബിക്കോസ് അവിടെ തെറ്റ് വരുത്തുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആണ്, ഈ കുട്ടിക്ക് അങ്ങനെ തീരെ ശ്രദ്ധയില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആ ഒരു പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചർക്ക് പോകും. അതുകൊണ്ട് മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കെയർഫുള്ളായിട്ട് സമയമെടുത്ത് തന്നെ ഫിൽ ഔട്ട് ചെയ്യാം. ദെൻ രണ്ടാമതെന്ന് പറയുന്നത് പേപ്പറിൻ്റെ നീറ്റ്നെസ്. നമ്മൾ മസ്റ്റ് ആയിട്ട് ഉറപ്പ് വരുത്തണം, ബിക്കോസ് മാർക്ക് വേണ്ടത് നമ്മൾക്കാണ്, നമ്മളുടേതാണ് ആവശ്യം അല്ലേ. മാർക്ക് വേണ്ടത് നമ്മുടേതാണ്. സോ നമുക്ക് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും, നമുക്കെല്ലാം അറിയായിരിക്കും. വെറുതെ നമ്മളത് ചുമ്മാ ചെറുവറാന്ന് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ ആൻസർ ഷീറ്റിനെ മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് ടീച്ചർ നോക്കി മാർക്ക് ഇടട്ടെ, ടീച്ചർ ആൻസർ കണ്ടുപിടിക്കട്ടെ എന്നൊന്നും കരുതിയിരിക്കരുത്. പേപ്പർ നല്ല നീറ്റായിരിക്കണം, ഹാൻഡ് റൈറ്റിങ്ങും നീറ്റായിരിക്കണം. ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് എഴുതിയത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ. ബട്ട് നമ്മൾ നമ്മുടെ എഫേർട്ട് അതിലേക്ക് ഇടണം. നല്ലൊരു രീതിയിൽ ആൻസർ ഷീറ്റ് ആ ഒരു സബ്മിറ്റ് ചെയ്യണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ദെൻ ഈ ഒരു പേപ്പർ നീറ്റാകാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓരോ ആൻസർ കഴിയുമ്പോഴും ഒരു ലൈനിൻ്റെ സ്പേസ് വിട്ടേക്കാം. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ ആൻസേഴ്സൊക്കെ എഴുതി, എന്നിട്ട് ഒരു ലൈൻ വിട്ടിട്ട് വേണം രണ്ടാമതേത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഓരോ ക്വസ്റ്റ്യൻ അങ്ങനെ നമ്മൾ ഒരു ലൈൻ വിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ കുറച്ചുകൂടി ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. ദെൻ ആൻസർ ഷീറ്റിൽ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പറ്റുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം തന്നെ ഇംഗ്ലീഷ് പോലെയുള്ള പേപ്പറിലൊക്കെ കൂടുതലും തിയറി സബ്ജക്ട്സിലൊക്കെ പിന്നെ ഡിഫറൻസൊക്കെ ചോദിക്കില്ലേ, ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസിലാണെങ്കിലും അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ബോക്സസ് വരയ്ക്കുക. ബോക്സ് വരയ്ക്കുമ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ വെറുതെ പേന വെച്ച് ഇങ്ങനെ ബോക്സ് വരയ്ക്കാതെ എന്ത് ചെയ്യണം, പെൻസിലും സ്കെയിലും തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ എഫേർട്ട് നമ്മൾ അവിടേക്ക് ഇടുക. ഇനി നമുക്ക് പ്ലസ് ടു എക്സാം എഴുതേണ്ട, ഒറ്റ തവണ എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സാകാനുള്ളതാണ്. സോ കുറച്ച് എഫേർട്ട് നമ്മൾ അവിടെ ഇടുക, പെൻസിലും സ്കെയിലും യൂസ് ചെയ്ത് ബോക്സസ് വരയ്ക്കാൻ പറ്റുന്നതിനെല്ലാം തന്നെ. ദെൻ ഇംഗ്ലീഷ് പോലെയുള്ള സബ്ജക്ട്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ഫോർമാറ്റ്സൊക്കെ പറഞ്ഞു തരുന്ന സമയങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് സ്പീച്ചിലൊക്കെ കോഡ്സും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ളത്. സോ അങ്ങനെയുള്ള കോഡ്സോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. അണ്ടർലൈൻ ചെയ്യുന്ന സമയത്ത് ടീച്ചറുടെ അറ്റൻഷൻ അങ്ങോട്ടേക്ക് പൊക്കോളും. അപ്പോൾ നല്ല ലൈൻസൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ചില കുട്ടികളുടെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഓർഡറിൽ ആൻസേഴ്സ് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്ക് കുറയും എന്നുള്ളതാണ്. അങ്ങനെ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ആദ്യം ഒന്നാമത്തേത്, പിന്നെ 25-ാമത്തേത്, പിന്നെ 16, ഒരു കുഴപ്പമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുത്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് പേജിൽ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് അറിയില്ലായിരിക്കും, അറിയാവുന്നത് നിങ്ങൾക്ക് ആദ്യം എഴുതാം. ഓക്കെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ ഓർഡർ ഫോളോ ചെയ്താലാണ് മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് കുറയും, അങ്ങനെ വിഷയങ്ങളൊന്നും തന്നെയില്ല. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 2 എഴുതാൻ പറഞ്ഞാൽ 2 എഴുതിയാൽ മതി, ബട്ട് ആ 2 നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക, 5-ാമത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയില്ല, അറിയില്ലെങ്കിലും 5 നമ്പർ ഇട്ട് ആ 5-ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആൻസർ നിങ്ങൾ അവിടെ എഴുതി വയ്ക്കാം. കാരണമുണ്ടല്ലോ, നമ്മൾ 5-ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിന് 0 മാർക്കാണ് കിട്ടുന്നതെന്നുള്ള നമുക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്.
അല്ല അതിൽ വേറെ മാറ്റമൊന്നുമില്ല. അതേസമയം അഞ്ചെന്ന് പറഞ്ഞ നമ്പറിട്ട് എന്തെങ്കിലും എഴുതി വെച്ചാൽ മേ ബി അവിടെ ഒരു അരമാർക്കോ ഒരു മാർക്കോ നമ്മൾക്ക് കിട്ടിയേക്കാം. അപ്പോൾ അങ്ങനെ നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസിനൊക്കെ അങ്ങനെ കുറച്ച് മാർക്ക് കിട്ടിയാൽ അത് നമ്മുടെ ഗ്രേഡിൽ ഒത്തിരി മാറ്റം ഉണ്ടാക്കും. കൂടുതലും ബോയ്സ് ആണ്, അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാതെ അറിയാവുന്ന മാത്രം ചുമ്മാ അറ്റൻഡ് ചെയ്തിട്ട് വേഗം പേപ്പർ കൊടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എക്സാം ടൈം കംപ്ലീറ്റ് ആ ഹോളിൽ തന്നെ ഇരിക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ എക്സാംസിലും തിയറി സബ്ജക്ട്സിൻ്റെ എക്സാംസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, പറ്റുമെങ്കിൽ എല്ലാത്തിനും ഒരു ഹെഡിങ് കൊടുത്തേക്കുക. ഇപ്പോൾ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് വേണം ബോക്സ് വരച്ച് എഴുതാൻ. അപ്രീസിയേഷൻ എഴുതുകയാണെങ്കിൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക. എല്ലാത്തിനും പറ്റുന്നതിനെല്ലാം ഹെഡിങ് കൊടുക്കാൻ മാക്സിമം നോക്കുക. ദെൻ മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോബ്ലം പേപ്പറിൽ കാൽക്കുലേഷൻസ് കാണിക്കണം. എക്കണോമിക്സ് അക്കൗണ്ടൻസി പോലെയുള്ള സബ്ജക്ട്സിലൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷൻസ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. ബിക്കോസ് ചിലപ്പോൾ കാൽക്കുലേഷൻസ് നമ്മൾ വേറെ പേപ്പറിലേക്കായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ എഴുതിയിട്ട് വെട്ടിക്കളയാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. കാൽക്കുലേഷൻസ് കൂടി നമ്മുടെ കയ്യിൽ കാണിക്കണം. അല്ലെങ്കിൽ ചിലർ വളരെ ഷോർട്ട് കട്ടായിട്ട് എന്ത് ചെയ്യും, ഇക്വേഷൻസ് ഒക്കെ മനസ്സിൽ ചെയ്തുകൊണ്ട് നേരെ ആൻസർ മാത്രം അതിലേക്ക് എഴുതും. 4 മാർക്കിൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ അക്കൗണ്ടൻസിയിലെ ആവറേജ് പ്രോഫിറ്റ്സ് മെത്തേഡൊക്കെ 3-4 മാർക്കിന് വരുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വേഗം ഗുഡ് വിൽ ഈക്വൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ആൻസർ മാത്രം ഇവിടെ എഴുതി വെച്ചാൽ ആ 4 മാർക്കിനുള്ളത് അത് ആയില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇക്വേഷൻസും കാൽക്കുലേഷൻസും എല്ലാം കാണിച്ചു വേണം നമ്മൾ ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് ആ കാൽക്കുലേഷൻസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും ശ്രദ്ധിക്കാം. ഈ 10 കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ബട്ട് എല്ലാവരും വിട്ടുപോകുന്നതും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളുമാണിതും. സോ ഈ 10 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ശ്രദ്ധിച്ചിരിക്കണം. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.